സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്നതിനുള്ള ബില്ലും നിയമസഭയിൽ മറ്റന്നാൾ ബിൽ സഭയിലെത്തും വി വി അരുണാണ് ചേരുന്നത് അരുൺ വളരെ പ്രധാനപ്പെട്ട ബിൽ കൂടി സഭയിലേക്ക് എത്തുന്നു പ്രത്യേകിച്ച് സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെ സർവകലാശാല വി സിയുമായുള്ള പോര് തുടരുന്നതിനിടെ അഭിലാഷ് ഗവർണറുമായി ഒരു സമവായത്തിനും സർക്കാരില്ലെന്ന പ്രഖ്യാപനമാണിപ്പോൾ ബി എസ് സി യോഗത്തിൽ തീരുമാനമെടുത്തതിലൂടെ വ്യക്തമാകുന്ന അല്പസമയം മുമ്പാണ് സഭയുടെ കാര്യോപദേശക സമിതി യോഗം അവസാനിച്ചത്. അതിലാണ് സർവകലാശാല ഭേദഗതി ബിൽ 24 അവതരിപ്പിക്കുക. അന്ന് ലോകായുക്ത ഭേദഗതിയും സഭയിൽ വരുന്നുണ്ട്. ഒരു ദിവസം 3 ബില്ല് വെച്ച് അവതരിപ്പിച്ചു പോകുന്ന രീതിയാണ്, കാരണം 2 ദിവസം കൂടി സഭയ്ക്ക് അവധി നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 പ്രധാനപ്പെട്ട ബില്ലുകൾ ഒരേ ദിവസം സഭയിൽ വരുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സർവകലാശാല ഭേദഗതി ബില്ലാണ്. ചാൻസലർ എന്ന രീതിയിലുള്ള ഗവർണറുടെ അധികാരം വെട്ടിച്ചുരുക്കുന്ന വെട്ടിക്കുറയ്ക്കുന്ന ബില്ലാണ് സഭയിൽ 24 അവതരിപ്പിക്കുക. ഇപ്പോൾ ഗവർണറും സർക്കാരുമായുള്ള പോരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിന്റെ അടിസ്ഥാനം തന്നെ ഈ ബില്ല്. സർക്കാർ ഇത്തരമൊരു തന്റെ ചാൻസലർ എന്ന അധികാരം വെട്ടിക്കുറച്ചുകൊണ്ട് ബില്ല് സർക്കാർ കൊണ്ടുവരുന്നുവെന്ന ഗവർണറുടെ ബോധ്യമാണ് ഇത്തരമൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. അതിൽ നിന്ന് സർക്കാർ ഒരു ഇഞ്ച് പിന്നോട്ട് പോകുന്നില്ല. ഈ ബില്ല് 24 സഭയിൽ അവതരിപ്പിക്കും. വി സി എ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള സമിതിയിൽ ഗവർണറുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സർക്കാരിൽ നിക്ഷിപ്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ് ഈ ബില്ലിൽ ഉള്ളത്. വി സിമാരെ തിരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ ഗവർണറുടെ പ്രതിനിധിയെ സർക്കാർ തീരുമാനിക്കും. കൂടാതെ നേരത്തെ 3 അംഗ സെർച്ച് കമ്മിറ്റി ആയിരുന്നു ഇതിനുണ്ടായിരുന്നതെങ്കിൽ അത് 5 ഉയരും. ഈ 5 അംഗ സെർച്ച് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം സർക്കാരിനു തന്നെയാകും. സർക്കാർ പ്രതിനിധിയെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനെയും ഇതിൽ ഉൾപ്പെടുത്തും. വൈസ് ചെയർമാനെയും ഈ സമിതിയിൽ ഉൾപ്പെടുത്തും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ തന്നെയാകും ഈ സെർച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. സമിതി കൺവീനർ, സർക്കാർ, സിൻഡിക്കേറ്റ്, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ എന്നിവയുടെ പ്രതിനിധികളുടെ ഒരു ബലത്തിൽ മേൽക്ക് സർക്കാരിനെ ഈ വി സി നിർണ്ണയിക്കാനുള്ള സമിതിയിൽ ഭൂരിപക്ഷമുണ്ടാകും. സർക്കാർ നിശ്ചയിച്ചു നൽകുന്ന ആളെ വി സിയായി പ്രഖ്യാപിക്കേണ്ട ഒരവസ്ഥയിലേക്ക് ഗവർണർ ചാൻസലർ എത്തിച്ചേരും. അത്തരമൊരു സുപ്രധാന ഭേദഗതിയാണ് സർക്കാർ ഈ ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത്. അത് 24 സഭയിൽ അവതരിപ്പിക്കും. അതോടുകൂടി സർക്കാർ ഗവർണർ പോര് കൂടുതൽ രൂക്ഷമാകും. ഈ ബില്ല് ഇവിടെ അവതരിപ്പിച്ച് പാസ്സാക്കിയാലും അത് നിയമമാകണമെങ്കിൽ ഗവർണറുടെ കൺസെന്റ് വേണം, ഗവർണറുടെ അനുമതി വേണം. ആ ബില്ലിൽ ഗവർണർ ഒപ്പിടണം. അവിടെയാകും ഗവർണറുടെ റോൾ. സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ ഗവർണറുടെ മറുപടി അവിടെയാകും. നേരത്തെ തന്നെ ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. ബില്ല് വരട്ടെ, ആ ബില്ല് ഒപ്പിടേണ്ടത് ഞാനാണല്ലോ എന്ന് ഗവർണർ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഗവർണർ പോര് കൂടുതൽ രൂക്ഷമാകും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്ന്. അതായത് അരുൺ, സർവകലാശാല ഒരു സ്വതന്ത്ര ബോഡിയാണ് എന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പ്രതികരിക്കുമ്പോൾ പോലും സർവകലാശാലകളുടെ നിയന്ത്രണം സർക്കാരിൽ തന്നെ ആയിരിക്കണം എന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ പോകുന്നു. അപ്പോഴും ഈ പ്രതിപക്ഷത്തിന്റെ നിലപാട്, നിലവിൽ ഗവർണറുടെ നീക്കങ്ങൾക്ക് പിന്തുണ അർപ്പിക്കുന്ന ഒരു സമീപനമാണല്ലോ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാട്? ഗവർണറുടെ അധികാരം വെട്ടിക്കുറക്കുന്ന സമീപനത്തോട് പ്രതിപക്ഷം യോജിക്കാനിടയില്ല. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം അതിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. സർവകലാശാലകൾ സ്വതന്ത്രമായി മുന്നോട്ട് പോകേണ്ട അഭിപ്രായമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. സർവകലാശാലയിലെ കഴിഞ്ഞ 6 വർഷത്തെ നിയമനങ്ങൾ സ്വതന്ത്ര സമിതിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യം പോലും നേരത്തെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വച്ചതാണ്. ഒരു കാരണവശാലും സർവകലാശാലകളിൽ ബന്ധു നിയമനങ്ങൾ, സ്വജനപക്ഷപാതപരമായ നിയമനങ്ങൾ പാടില്ല നിലപാട് പ്രതിപക്ഷത്തിനുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷം ഈ ബില്ലിനെ സഭയിൽ എതിർക്കും. പക്ഷേ ആ സഭയിലെ സർക്കാരിന്റെ വലിയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് സ്വാഭാവികമായും അത് ഭരണപക്ഷത്തിന് മറികടക്കാനാകും. സർക്കാർ ഗവർണർ പോര് തുടരുന്നതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ബില്ലുകൂടി സഭയിലേക്ക് വരുന്നത്.